മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോലെയല്ല ദൈവത്തിൻ്റെയും ചിന്തകളും പ്രവൃത്തികളും. ഒരിക്കലും മാനുഷിക കണ്ണുകൊണ്ട് നമ്മൾ ദൈവത്തെ വിധിക്കാതിരിക്കുക, അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനുഷികമായ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൂട്ടാറുണ്ട്. ഇന്ന് അന്ധനായി ജനിച്ചതിന് കാരണം അവർ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണ്. ഇവരെങ്ങനെ ചിന്തിക്കുന്നു? മാനുഷികമായ ഒരു ചിന്തയാണ്. മാതാപിതാക്കളുടെ പാപം നിമിത്തം ഈ അന്ധനെ അന്ധനായി മാറ്റി എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല, വിശുദ്ധ കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അരികിലും ഇതുപോലെ മനുഷ്യര് വിധിക്കുന്ന പല സമയങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ ഒരു വേദന വരുമ്പോൾ, സഹനം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ അവരടുത്ത് പറയുമ്പോൾ ഇതെന്തോ പ്രശ്നമുണ്ട്, വീടിൻ്റെ ഏതോ ഭാഗത്ത് എന്തോ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ട് പൊക്കോ ഇങ്ങോട്ട് പൊക്കോ. നമ്മളിങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന കുറേ വ്യക്തികളുണ്ട് നമ്മുടെ ജീവിതത്തിലെ. സംശയ വിശ്വാസം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ അരികിലെ ആശ്വാസത്തിന് വേണ്ടി വരുന്നവനോട് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കട്ടെ. കാരണം നീ ചിന്തിക്കുന്നത് പോലെയല്ല നിന്റെ ദൈവം ചിന്തിക്കുന്നത്. ചിലപ്പോ വിസാതടസ്സമായിരിക്കാം, പരീക്ഷ എഴുതിയപ്പോ രണ്ടു തവണ തോറ്റിട്ടുണ്ടാകാം. അപ്പോഴേക്കും ആരെങ്കിലും പറയുന്നു, അതേ കാരണം എന്തോ തടസ്സമുണ്ട്, എന്തോ ബന്ധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ വാക്കാണ് ഉച്ചരിക്കുക, എന്തോ ബന്ധനം ഇവിടെ കിടക്കുന്നുണ്ട്. ആ കുടുംബം പിന്നെ അസ്വസ്ഥമായി, ഇനി അതിൻ്റെ പിന്നാലെ ബന്ധനം അഴിക്കാൻ വേണ്ടി ഓടുക. നിങ്ങളുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ശിക്ഷിക്കാനും അതുപോലെ കുറ്റം വിധിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന ദൈവമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ ദൈവത്തിനൊരു ഭാവമുള്ളൂ, സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ദൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോ അവിടെ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെന്ന് കെട്ടിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്ര തന്നെയുള്ളൂ, എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. മനുഷ്യൻ പറയുന്ന വാക്കുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജീവിക്കല്ലേ. നമ്മുടെ ഹൃദയത്തിലെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. അച്ഛനിവിടെ എത്ര വചനത്തെക്കുറിച്ച് പറഞ്ഞാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ആ ചേച്ചി പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞ കാര്യം ഇപ്പോഴും ഇങ്ങനെ മനസ്സിലിരിക്കും. എന്തോ ബന്ധനം കിടക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, എന്തോ കാര്യമുണ്ട്. ഒന്ന് ചെയ്താല കാര്യമുള്ളൂ, അവരെ കൊണ്ടുവന്നാല, ആ പൂജാരിനെ കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ പോയാലേ ശരിയാവുള്ളൂ. ഈ സക്രാരുടെ മുമ്പില് കണ്ണുനീരോടുകൂടി നിന്റെ കർത്താവിനെ വിളിച്ച ശരിയാകാത്ത ഒരു കാര്യവുമില്ല കേട്ടോ. കണ്ണുനീരോടുകൂടി ഈ സക്രാരുടെ മുമ്പില് നിന്റെ ദൈവത്തെ വിളിച്ച ശരിയാകാത്ത ഒരു കാര്യം ഉണ്ടാകില്ല. ചിലപ്പോ താമസം എടുക്കും, കാത്തിരിക്കാൻ മനസ്സുണ്ടോ? ദൈവത്തുള്ളൂ, കാത്തിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നത് വരെ കാത്തിരിക്കുക, കാത്തിരിക്കാൻ പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.